ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെർച്ച് കൺസോളിൽ നമ്മളെ പോസ്റ്റിനെ സബ്മിറ്റ് ചെയ്തു, ക്യാച്ച് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തു, സൈറ്റ് മാപ്പിനെ സബ്മിറ്റ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൂളും അത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നതും എന്നൊക്കെയാണ്. അതായത് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് നമ്മളെ ബ്ലോഗിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേ ഗൂഗിൾ അനലിറ്റിക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ സെർച്ച് കൺസോളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ പേജ് കേച്ചായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ചില ആൾക്കാർക്ക് പോസ്റ്റിനകത്ത് ചില കണ്ടൻറ്റിൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട്, ചില ആൾക്കാർ ബ്ലോഗിൻ്റെ എന്താ മൊബൈൽ വിസിബിലിറ്റി, മൊബൈൽ ഓപ്റ്റിമൈസേഷൻ പോരാ, മൊബൈൽ ഫ്രണ്ട്ലി അല്ല ബ്ലോഗ്, അങ്ങനെയുള്ള ചില ഇഷ്യൂസ് പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഗൂഗിൾ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത രണ്ടാമത്തെ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ സോൾവായി വന്നോളും. നമ്മുടെ പേജ് ക്യാച്ച് ആവാത്ത ആൾക്കാർക്ക് രണ്ടാമത്തെ പോസ്റ്റും മൂന്നാമത്തെ പോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ ക്യാച്ചായി വന്നോളും, ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിന്ന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ച് വെരിഫിക്കേഷൻ മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോഗിനെ ഇന്ന് ട്വിറ്ററിനകത്ത് ഷെയർ ചെയ്യാനും നമ്മളിന്ന് പഠിക്കാം. ട്വിറ്ററിനകത്ത് ഷെയർ ചെയ്ത് നമ്മളെ ബ്ലോഗിൻ്റെ റാങ്കിങ്ങും ക്യാച്ചിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെർച്ച് കൺസോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് ഉള്ള വെരിഫിക്കേഷൻ മെത്തേഡുകൾ. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനെ ഗൂഗിളിന് വെരിഫൈ ചെയ്യാനും ഗൂഗിളിനകത്ത് നമ്മളെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാനും നമ്മളെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ബ്ലോഗിൻ്റെയോ SEO ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നിരന്തരം ചെക്ക് ചെയ്യാനും, ഏതൊക്കെ കീവേഡുകളിൽ നമ്മളെ ബ്ലോഗ് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, എത്ര ഇമ്പ്രഷൻസ് കിട്ടുന്നുണ്ട്, ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബ്ലോഗ് ഗൂഗിളിനകത്ത് കാണിക്കുക, നമ്മളെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ, ഈ വക ഇഷ്യൂസൊക്കെ നമുക്ക് ഇത് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. അപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കൺട്രോൾഡ് ഫോമിൽ SEO ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൻ്റെ കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ബ്ലോഗ് ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത എന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കതിൻ്റെ കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കാം. നമ്മളെ സെർച്ച് കൺസോളിൽ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ഒരു ബ്ലോഗിനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റിനെ ക്യാച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ മെയിൻ URLs ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാനും നമ്മളുടെ സൈറ്റ് മാപ്പ് എന്ന് പറയുന്ന XML ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത വെരിഫൈ ചെയ്ത ബ്ലോഗ് ഏത് കൺട്രിയായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്, ഏത് കൺട്രിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള സെറ്റിങ്സ് നമ്മൾ സെർച്ച് കൺസോളിനകത്താണ് ചെയ്യുക. അപ്പോൾ ആ കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ ചെയ്തിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഏത് എത്ര എണ്ണം ഉണ്ടെന്നും അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം. സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബ്ലോഗിൻ്റെ കൺട്രി സെറ്റിങ്സ് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അല്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ആരെങ്കിലും മുന്നോട്ട് വരൂ. ആ, ആരാ, പേര് പറയൂ. ആയിരൻ. ഓക്കെ, മെടുക്കി. ആയിരൻ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോ. പ്രസൻറ്റ് കൊടുക്കാമോ? ഓക്കെ, ഐരൺ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഐരൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഐരൻ ഇനി പുതിയ ടാബിനകത്ത് ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് പോവുക. നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് ഐരൻ്റെ ബ്ലോഗിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രി സെറ്റിങ്സ്. ഇപ്പം അത് നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി SEO ചെയ്യുമ്പോഴത്തേക്കോ ഒരു വെബ്സൈറ്റിന് SEO ചെയ്യുമ്പോഴത്തേക്കോ നമ്മൾ എങ്ങനെയാണ് ആ വെബ്സൈറ്റിൻ്റെ കൺട്രി സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിന് ഐറൻ ആദ്യം ഐറൻ്റെ ഒരു ടാബ്, പുതിയ ടാബ് എടുത്ത്, ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പുതിയ ടാബ് എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് ഒന്ന് പോവുക. ഐറൻ സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്ക്രീൻ ആണെന്ന് ഉറപ്പാക്കുക. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഒരു സ്ക്രീൻ മാത്രമേ, ഒരു ടാബ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഐറൻ എൻ്റെ സ്ക്രീനാണോ പ്രസൻറ്റ് ചെയ്തേക്കണേ? അങ്ങനെയാണെങ്കിൽ പുതിയ ടാ, അതെ
ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ ടാബ് എടുത്തിട്ട് സെർച്ച് കൺസോൾ google.com/webmasters/tools എന്ന് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സെർച്ച് കൺസോളിലേക്ക് പോകാൻ പറ്റും. പുതിയ ടാബ് എടുക്കുക, പുതിയ ടാബിൻ്റെ അവിടെ മുകളിൽ നമ്മൾ യു ആർ അടിക്കുന്നിടത്ത് google.com/webmasters/tools എന്ന് അടിക്കാം, അല്ലെങ്കിൽ google.com എടുത്തിട്ട് സെർച്ച് കൺസോളിൽ നിന്ന് സെർച്ച് ചെയ്ത് സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് സെർച്ച് കൺസോളിലെത്താം. നമ്മൾ സെർച്ച് കൺസോളിൽ എത്തിക്കഴിഞ്ഞാൽ ഐറിൻ്റെ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഐറിനൊന്ന് സ്ക്രീൻ ടാബ് ഓപ്പൺ, ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തോ? അതാണ് പറഞ്ഞത്, ഐറിൻ ഷെയർ കൊടുത്ത സമയത്ത് എൻ്റെ സ്ക്രീൻ അല്ല എന്ന് തോന്നുന്നു ഷെയർ ചെയ്തേ. വേറെ ആർക്കെങ്കിലും ഐറിൻ്റെ ടാബ് പുതിയ ടാബ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഐറിൻ എൻ്റെ സ്ക്രീൻ കൊടുക്കണം, എന്നാലേ, അല്ലെങ്കിൽ ഒരു ടാബ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ സ്ക്രീൻ കൊടുത്തിട്ട് ഷെയർ കൊടുക്കണം, എന്നിട്ട് പുതിയ ടാബ് എടുക്കണം. പുതിയ ടാബിനകത്ത് ഓക്കെ, ഇപ്പോൾ വീണ്ടും പ്രസൻ്റ് ആയിട്ടുണ്ട്. ഒരു പുതിയ ടാബ് എടുത്ത് പുതിയ ടാബ് എടുത്തിട്ട് ഗൂഗിൾഡോ, ആ ഇപ്പോൾ സെർച്ച് കൺസോളിലെത്തി മിടുക്കി. ഇപ്പോൾ കറക്റ്റായി എനിക്ക് തോന്നുന്നു. നേരത്തെ നമ്മൾ എൻ്റെ സ്ക്രീനിന് പകരം ഒരു ടാബാണ് സെലക്റ്റായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ഐറിൻ്റെ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ് വെരിഫൈ ചെയ്തിരിക്കുന്ന സെർച്ച് കൺസോളിനകത്തുള്ള ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഈ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐറിൻ്റെ ബ്ലോഗിനെ വെരിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ സെർച്ച് കൺസോളിൽ അതിൻ്റെ പേജിനെയും അതിൻ്റെ ബ്ലോഗ് പോസ്റ്റിനെയും സബ്മിറ്റ് ചെയ്തു ക്യാച്ച് ചെയ്യാനായിട്ട്. അത് ക്യാച്ച് ആയിട്ടുണ്ട്. അതിനകത്ത് ടോട്ടൽ സെർച്ചിനകത്ത് ഒരു ക്ലിക്ക് അതിനകത്ത് വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് താഴ്ത്തെടുത്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനകത്ത് ഏതൊക്കെ കീവേഡിൽ വിസിബിളായി, ഏതൊക്കെ ഇമ്പ്രഷൻസ് കിട്ടി എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. കുറച്ച് താഴോട്ടെടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കീവേഡിൽ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഡേറ്റാസ് കിട്ടി തുടങ്ങിയിട്ടില്ല. എന്തായാലും ടോട്ടൽ 3 ഇമ്പ്രഷൻ കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റയൊന്നും അവൈലബിൾ അല്ല. ഒരു പക്ഷേ അത് ഇനി വരുന്ന ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ളിൽ, 7-ാം തീയതിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രാഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. എന്തായാലും ഐറൻ 2-3 പോസ്റ്റ് പബ്ലിഷ് ചെയ്തായിട്ട് ഞാൻ ഇന്നലെ ബ്ലോഗ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. അതിൻ്റെ പോസ്റ്റുകളും ഇനി ക്യാച്ച് ചെയ്യാനുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇത് ചെക്ക് ചെയ്യാനല്ല വന്നത്, ഈ വെബ്സൈറ്റിൻ്റെ കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യുന്നതാണ്. ഈ ബ്ലോഗിൻ്റെ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രി സെറ്റിങ്സ് ഏത് കൺട്രി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് മെനുവിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ എന്താ ലെഗസി ടൂൾസ് ആൻഡ് റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ലെഗസി ടൂൾസ് കുറച്ച് താഴോട്ട് വന്നേ, അവിടെ ക്ലിക്ക് ചെയ്തേ. അത് തന്നെ അവിടെ ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് എന്നുള്ള സ്ഥലം കാണാം. ബാക്കിയുള്ള സംഗതികളൊക്കെ നമ്മൾക്ക് പതുക്കെ പഠിക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഈ ഐറിൻ്റെ ബ്ലോഗിൻ്റെ കൺട്രി ടാർഗറ്റ് ചെയ്യുന്ന കൺട്രി ഏതാണെന്ന് ഉള്ളൊരു ഡേറ്റ സെലക്ട് ചെയ്യുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നതാണ്. ഈ സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബ്ലോഗിൻ്റെ കൺട്രി സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കൺട്രി ആയിട്ട് മാറും. അവിടെ ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ പഴയ വേർഷനിലേക്ക് പോകും. പഴയ വേർഷൻ നമ്മൾ സെർച്ച് കൺസോളിൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. സെർച്ച് കൺസോളിൻ്റെ പഴയ പേര് ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്നായിരുന്നു. ഇത് പഴയ സെറ്റിങ്സിൽ തന്നെയാണ് സ്റ്റിൽ ഈ സെറ്റിങ്സ് കിടക്കുക, പഴയ ലേഔട്ടിൽ തന്നെയാണ് കിടക്കുക ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് എന്നുള്ളത്. പുതിയ അവരുടെ ഒരു സെർച്ച് കൺസോളിലേക്ക് അതിനെ ഇത് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആദ്യം കാണുന്ന പോർഷൻ ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലം സെലക്ട് ചെയ്തേക്കുന്നതിനകത്ത് ആദ്യം കാണിക്കുന്നത് അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ HRF ലാംഗ് ടാഗ് എന്ന് പറയുന്നൊരു മെറ്റാ ടാഗ് ഉപയോഗിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ആദ്യം കിടക്കുന്ന പോർഷൻ. അത് നമുക്ക് പിന്നീട് അഡ്വാൻസ്ഡ് SEO പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. തൊട്ടടുത്ത് ലാംഗ്വേജിൻ്റെ തൊട്ടടുത്ത് കൺട്രി എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുക, കൺട്രി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രി. ഒരു വെബ്സൈറ്റിനെ SEO ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് ഏത് കൺട്രിയിലുള്ള ആൾക്കാരാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് കൺട്രിയിലാണ് നമുക്ക് കൂടുതൽ സെർച്ച് ബെറ്റർ സെർച്ച് വിസിബിലിറ്റി കിട്ടേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രി സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴെ അവിടെ കാണിക്കുന്നുണ്ടാവും. ബൈ ഡിഫോൾട്ട് അവിടെ US എന്നായിരിക്കും കിടക്കുക. പക്ഷേ US ആണ് കാണിക്കുന്നതെങ്കിലും US കൺട്രി എന്നുള്ളത് സെലക്ട് ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ US എന്ന് എഴുതി, US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കൺട്രീസ് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രി സെലക്ട് ചെയ്യാതിരുന്നാൽ ഗൂഗിൾ
ഇത് ഒരു പർട്ടിക്കുലർ കൺട്രി ആയിട്ട് എടുക്കത്തില്ല, ഒരു പർട്ടിക്കുലർ കൺട്രി ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എടുക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കൺട്രി പ്രിഫറൻസ് ഒരു വെബ്സൈറ്റിന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലായിട്ട് ഒരു സെറ്റിങ്സ് നിൽക്കുമ്പോൾ ഈ വെബ് പേജിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് ഏത് കൺട്രിയിൽ നിന്നാണോ കൂടുതൽ വിസിറ്റും ഇൻട്രാക്ഷനും കിട്ടുന്നത്, ആ സ്ഥലത്തേക്ക് ഗൂഗിൾ അതിൻ്റെ വിസിബിലിറ്റി ബെറ്റർ ആക്കി കൊടുക്കും. ഫോർ എക്സാമ്പിൾ, അയറിൻ്റെ കൺട്രി സെറ്റിങ്സ് ഇപ്പം യു എസ് കിടപ്പുണ്ട്, അവിടെ ടിക്ക് കിടപ്പുണ്ട്, സേവ് ചെയ്താൽ മാത്രമേ യു എസ് ആവത്തുള്ളൂ. തൽക്കാലം നമുക്ക് യു എസ് ആക്കാതെ ഇന്ത്യ ആക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ യു എസ് നിന്ന് കിടക്കുന്നിടത്ത് ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പം താഴെ ഇന്ത്യ കാണിക്കുന്നുണ്ടാവും. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുത്താൽ മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഐറിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ ബ്ലോഗ് ഒരു പർട്ടിക്കുലർ കൺട്രി ടാർഗറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്യേണ്ട, ലോകത്ത് എവിടെ വേണമെങ്കിലും കാണിച്ചോട്ടെ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ ഏത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് ആ വെബ്സൈറ്റിന് കൂടുതൽ പരിഗണന കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐറിൻ ഒരു ജനറൽ സെറ്റിങ്സ് ആഡ് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ കൺട്രി സെറ്റിങ്സ് സെലക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഏത് കൺട്രിയിൽ നിന്നാണോ ഐറിൻ്റെ ബ്ലോഗിന് കൂടുതൽ വിസിറ്റ്സ് കിട്ടുക, ഇൻട്രാക്ഷൻസ് കിട്ടുക, അങ്ങനെ ആ ബ്ലോഗിനകത്തേക്ക് വിസിറ്റേഴ്സ് കൂടുതൽ വരിക, ആ കൺട്രിയിൽ അതിൻ്റെ വിസിറ്റ്സ് അല്ലെങ്കിൽ ആ അതിൻ്റെ റാങ്കിങ് ആ കൺട്രിയിൽ പർട്ടിക്കുലർ കൺട്രിയിൽ കൂടുതലായിട്ട് കിട്ടും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഐറിൻ്റെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ ബ്ലോഗിന് കുറച്ച് വിസിറ്റ്സേ കിട്ടുന്നുള്ളൂ, എന്നാൽ നേരെ മറിച്ച് യു എസിൽ ഒരുപാട് വിസിറ്റ്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഐറിൻ്റെ ബ്ലോഗിലെത്തുന്നുണ്ട്, അതിൻ്റെ കണ്ടൻസ് വായിക്കുന്നുണ്ട്, കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഒക്കെ ആ കൺട്രിയിൽ നിന്ന് കിട്ടുമ്പോൾ നോർമലി ഗൂഗിൾ UAE അതിൻ്റെ വിസിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് നമ്മൾ സേവ് കൊടുത്താൽ ഇന്ത്യ സെറ്റിങ്സിനകത്തോട്ട്. അപ്പോൾ ഇന്ത്യ സെറ്റിങ്സ് എങ്ങനെ മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇന്ത്യ എന്ന് കൊടുക്കുന്നിടത്ത് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രി സെറ്റിങ്സ്, അപ്പം അങ്ങനെ കൊടുക്കുന്നത് വഴി അവിടെ ഐറൺ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വെബ് പേജിൻ്റെ അല്ലെങ്കിൽ ഈ ബ്ലോഗിൻ്റെ വിസിബിലിറ്റി എനിക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരെ കാണിക്കാനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നു, എൻ്റെ ടാർഗറ്റഡ് കൺട്രി ഇന്ത്യ ആയിട്ട് പ്രിഫർ ചെയ്യുന്നു എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഐറൺ കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഒരു രസകരമായിട്ടുള്ള സംഗതി, ഐറൺ ഇന്ത്യ സെലക്ട് ചെയ്തെങ്കിലും ഇന്ത്യയിൽ അതിൻ്റെ അതായത് ടാർഗറ്റഡ് കൺട്രി ഇന്ത്യ ആയിട്ട് ഐറൺ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആ വെബ്സൈറ്റിന് കിട്ടുന്ന വിസിറ്റും ഇൻട്രാക്ഷനും ഒക്കെ വേറെ കൺട്രിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, നോർമലി ഗൂഗിൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കൺട്രിയിൽ നിന്നാണോ കൂടുതൽ വിസിറ്റും ഇൻട്രാക്ഷനും കിട്ടുന്നത് ആ കൺട്രിയിലേക്ക് അതിൻ്റെ റാങ്കിങ്ങും വിസിബിലിറ്റിയൊക്കെ കൂട്ടും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ഇന്ത്യ എന്നുള്ളൊരു കൺട്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ വിസിറ്റ് കിട്ടാനുള്ള അതിന് തരത്തിലുള്ള കണ്ടൻസ് തയ്യാറാക്കുക, അത് നമ്മളെ ലൊക്കേഷൻ വെരിഫൈ ചെയ്യുക, ഗൂഗിൾ എന്താ ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ള സംഗതി ഉണ്ടായിരുന്നു, അതിപ്പം വളരെ റീസെൻ്റായിട്ട് ചേഞ്ച് ചെയ്ത് ബിസിനസ് പ്രൊഫൈൽ എന്നാക്കിയിട്ടുണ്ട്. അതിൽ അതിനകത്ത് നമ്മൾ വെരിഫൈ ചെയ്യുക, വിസിബിൾ ആകുക, നമുക്ക് സോഷ്യൽ മീഡിയ പേജസും പ്രൊഫൈൽസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ലൈക്സും ഇൻട്രാക്ഷനും ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് നേടാൻ വേണ്ടി ശ്രമിക്കുക. ടാർഗറ്റ് ചെയ്യുന്ന കൺട്രിയിലുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളും പബ്ലിഷിങ്ങും ഒക്കെ ചെയ്യുക. നോർമലി അങ്ങനെ ചെയ്തു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി ഇന്ത്യയിൽ തന്നെ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് google.co.in-ലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കോ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ ഗൂഗിളിന് കാണിച്ചു കൊടുക്കാൻ അത് അത് ഇതാകും. അപ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ കൂടുതൽ വിസിറ്റ് കിട്ടണമെന്ന് ഒരു ഇതില്ല, അതിൻ്റെ അർത്ഥമില്ല. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം ഐറിൻ്റെ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഐറിൻ്റെ ബ്ലോഗിനകത്ത് കൂടുതൽ വിസിറ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐറിൻ്റെ റാങ്കിങ് ഇന്ത്യയിൽ മെച്ചപ്പെട്ട് നിൽക്കും. നേരെ മറിച്ച് ഐറിൻ യു എസ് നിന്നുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ്സോ വെബ്സൈറ്റോ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ യു എസ് നിന്ന് മാറ്റുന്നത് കൊണ്ട് ഗൂഗിളിനൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും, ഓക്കെ ഷീ ഈസ് പ്രിഫറിങ് യു എസ് ആസ് ഹർ ടാർഗറ്റഡ് കൺട്രി എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ അങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷവും വെബ്സൈറ്റിന് കൂടുതലും യു എസ് നല്ല വിസിറ്റ് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് വിസിറ്റ് ഇൻട്രാക്ഷൻ കൂടുതൽ കിട്ടുന്നതെങ്കിൽ ഗൂഗിൾ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഓഡിയൻസ് ആണെന്നുള്ളതിൻ്റെ രീതിയിൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇന്ത്യയിലാണ് അതിനെ കൂടുതൽ റാങ്കിങ് മെച്ചപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള അവസ്ഥ. അപ്പം ഒരു സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന വെബ്സൈറ്റിനെ ഏത് കൺട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് സെറ്റിങ്സ് ആഡ് ചെയ്യണം, കൺട്രി സെറ്റിംഗ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അത് ചെയ്യുക. അപ്പം അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ കൺട്രി സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഏത് കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പോൾ ഐറിൻ്റെ വെബ്സൈറ്റ് ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി, ഇന്ത്യയിലുള്ള ഓഡിയൻസിനെയാണ് ഐറിൻ ഈ ബ്ലോഗിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തോളൂ ഐറിൻ. അല്ലാതെ ഒന്ന് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം അത് ക്യാൻസൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സിൽ കിടക്കും. അത് ഏത് കൺട്രിയിൽ നിന്നാണോ ആ ബ്ലോഗിന് കൂടുതൽ വിസിറ്റ് കിട്ടുന്നത് ആ
കൺട്രിയിലോട്ട് വിസിറ്റിന് അതിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗൂഗിളിനകത്ത് അതിൻ്റെ ഡേറ്റ ഉണ്ടാകും. കാരണം ഓരോ ബ്ലോഗുമായിട്ടും വെബ്സൈറ്റുമായിട്ടും ഒരു ഒരു ഡേറ്റ ഷീറ്റ് ഉണ്ടാകും, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകും. ആ ഡോക്യുമെൻറ്റിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡേറ്റ അനുസരിച്ചാണ് ആ വെബ്സൈറ്റിനെ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയും റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മെക്കാനിസം ഗൂഗിളിനകത്തുള്ളത്. നമുക്ക് ഇനി പഠിക്കാൻ പോണത് ഒരു ബ്ലോഗിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര മെത്തേഡുകളുണ്ടെന്നും എന്തൊക്കെയാണ് മെത്തേഡ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് പോവാം. അപ്പോൾ ഇനി വീണ്ടും ഐറിൻ ബ്ലോഗ് എന്നുള്ള ആ സെർച്ച് കൺസോൾ എന്നുള്ള പോർഷനിലേക്ക് വന്നേ, സെർച്ച് കൺസോൾ എന്നുള്ള പോർഷനിലേക്ക് വന്നേ. പെർഫോമൻസ് കാണിക്കുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. പെർഫോമൻസ് എന്ന് കാണിക്കുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും സെർച്ച് കൺസോളിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഐറിൻ്റെ ബ്ലോഗിനെ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തപ്പോൾ അതിന് വെരിഫിക്കേഷൻ മെത്തേഡുകളൊന്നും വന്നില്ല, ഓട്ടോ വെരിഫൈഡായി. എന്താ ഓട്ടോ വെരിഫൈഡ് ആവാൻ കാരണം? ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതേ ബ്ലോഗ് അതേ ജിമെയിൽ ഐ ഡിയിൽ തന്നെ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലാതെ ഒരു ബ്ലോഗോ വെബ്സൈറ്റോ ആണ് ഇപ്പം ഐറിൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഉദാഹരണത്തിന് google.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റിനാണ് ഐറിൻ ഇവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വെരിഫൈ ചെയ്യുന്നില്ല, അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐറിൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിൻ ആ ഐറിൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ പ്രോപ്പർട്ടി നെയിം കാണിക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ ഐറിൻ്റെ കൺട്രോൾ ഇല്ലാത്ത ഒരു വെബ്സൈറ്റിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ വെരിഫിക്കേഷൻ അവിടെ കണ്ടോ, യു ആർ എൽ പ്രിഫിക്സ് ഉണ്ട്, ഡൊമൈൻ ഉണ്ട്. അവിടെ യു ആർ എൽ പ്രിഫിക്സ് എന്നുള്ളിടത്ത് https://// ഇത് എന്താ അവിടെ ഡബിൾ കോളൻ രണ്ട് കുത്ത് കോളൻ അല്ല ഫുൾ കോളൻ സ്ലാഷ് മാറ്റിയിട്ട് സോറി സ്ലാഷിന് മുമ്പാണല്ലോ http ആ എന്നിട്ട് അവിടെ www.google.com എന്ന് അടിച്ചേ, സ്ലാഷ് കഴിഞ്ഞിട്ട് സ്പേസ് വേണ്ട കേട്ടോ, www.google.com. അപ്പോൾ google.com നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ google.com എന്നുള്ള വെബ്സൈറ്റിൻ്റെ കസ്റ്റോഡിയൻ അല്ല, അഥവാ വെബ് മാസ്റ്റർ അല്ല. അതിൻ്റെ സി പാനൽ ഡീറ്റെയിൽസോ കൺട്രോൾ പാനൽ യൂസർ നെയിം പാസ്വേഡൊന്നും നമ്മളെ കയ്യിലില്ല. എന്നാലും നമ്മൾ അതിൻ്റെ വെരിഫിക്കേഷൻ സ്റ്റെപ്പുകൾ പഠിക്കാൻ വേണ്ടി മാത്രം വെറുതെ ഒന്ന് അടിച്ചു നോക്കുന്നതാണ്. അവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. നമ്മൾ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ അടിച്ചിട്ട് നമ്മൾക്ക് കണ്ടിന്യൂ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഗൂഗിൾ വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡുകളാണ്. വെരിഫൈ പ്രോപ്പർട്ടി എന്ന് https://google.com എന്ന് കൊടുത്തിട്ട് അഞ്ച് മെത്തേഡുകൾ അവിടെ കാണിക്കും. അവിടെ ആ അഞ്ച് മെത്തേഡുകൾ പഠിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. എന്തൊക്കെയാണ് അഞ്ച് മെത്തേഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഗൂഗിൾ തരുന്ന മെത്തേഡ് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. എല്ലാവരും സെർച്ച് കൺസോളിനെ പറ്റിയുള്ള ബ്ലോഗ് എഴുതുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട പോയിൻ്റ് കൂടിയാണ്. ആൾറെഡി പബ്ലിഷ് ചെയ്ത ആൾക്കാർക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് ഇതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അപ്പം സെർച്ച് കൺസോളിൽ ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി എത്ര മെത്തേഡുകളുണ്ട് എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട ആൻസർ 5 methods ഉണ്ടെന്നുള്ളതാണ്. അപ്പം 5 methods ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ തരുന്നത്. അത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ അവിടെ കൊടുത്തിരിക്കുന്ന ആ HTML ഫയലിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിക്ക് അകത്തോട്ട് അപ്ലോഡ് ചെയ്യുക. അതാണ് അത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ തരുന്ന ഒരു HTML ഫയലിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റിലെ നമ്മളെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിക്ക് അകത്തോട്ട് അപ്ലോഡ് ചെയ്യുക. ഇനി താഴോട്ടടുത്ത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ തരുന്ന ഒരു മെറ്റാ ടാഗ് ഉണ്ട്, ഗൂഗിളിൻ്റെ HTML മെറ്റാ ടാഗ് ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, ഐറിൻ അറിയാതെ ക്ലിക്ക് ചെയ്താണ്. ഓക്കെ, അവിടെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് പറയും. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ഗൂഗിൾ തരുന്ന HTML ഫയലിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിക്ക് അകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് HTML മെറ്റാ ടാഗ് മെത്തേഡാണ്. ആ HTML ടാഗ് ഗൂഗിൾ തരുന്നുണ്ടാകും. അവിടെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റാ ടാഗ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റാ ടാഗ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ആ HTML മെറ്റാ ടാഗ് എന്ന് കൊടുക്കുന്നതിൻ്റെ നേരെ വലത് സൈഡിൽ ഒരു ആരോ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ തരുന്ന മെറ്റാ ടാഗ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കോപ്പി ചെയ്ത് google.com എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ സി പാനലിനകത്ത് കയറി അതിൻ്റെ ഹോം പേജിനകത്ത് ഹെഡ് സെഷനകത്ത് ഈ കോഡ് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഗൂഗിൾ
അയറിൻ്റെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ അയറിൻ ഗൂഗിളിൻ്റെ ഓണറായിട്ട് ഗൂഗിളിന് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏത് വെബ്സൈറ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റിൻ്റെ സി പാനിനകത്തേക്ക് കയറി അതിൻ്റെ ഹോം പേജിൻ്റെ ഹെഡ് സെക്ഷനകത്ത് ഈ മെറ്റാ ടാഗ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പം ഒന്നാമത്തെ മെത്തേഡ് എച്ച് ടി എം എൽ ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്, രണ്ടാമത്തെ മെത്തേഡ് എച്ച് ടി എം എൽ മെറ്റാ ടാഗ് മെത്തേഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നോക്കി, താഴോട്ട് വന്നേ, കുറച്ച് താഴോട്ട് വന്നേ. ആ മൂന്നാമത്തെ മെത്തേഡ് ഗൂഗിൾ അനലിറ്റിക്സ് എന്നുള്ള മെത്തേഡാണ്. നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്ന ടൂൾ കൂടിയാണ് ഗൂഗിൾ അനലിറ്റിക്സ്. നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് ഡീറ്റെയിൽസ്, നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന വിസിറ്റേഴ്സ് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഏതൊക്കെ ട്രാഫിക് സോഴ്സ് വഴിയാണ് അവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിയത്, ഏത് പേജിലാണ് അവർ ലാൻഡ് ചെയ്തത്, ഏത് കൺട്രിയിൽ നിന്നാണ് അവർ വിസിറ്റ് ചെയ്യുന്നത്, ഏത് സിറ്റിയിൽ നിന്നാണ് അവർ ലാൻഡ്, അവർ നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് ഏതാണ്, എത്ര സമയം അവർ സ്പെൻഡ് ചെയ്തു, ഏതൊക്കെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്തു, ഏത് പേജിൽ നിന്നാണ് അവർ എക്സിറ്റ് ചെയ്തത്, അവർ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്, ബ്രൗസർ ഏതാണ്, ഒ എസ് ഏതാണ്, അവരുപയോഗിക്കുന്ന മൊബൈലാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡിവൈസാണ്, ഏത് കമ്പനിയുടെ ഡിവൈസാണ്, അവർ ഏത് നെറ്റാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഒരു ട്രാഫിക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ് ഗൂഗിൾ അനലിറ്റിക്സ്. നമ്മൾ നെക്സ്റ്റ് അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് ഈ ബ്ലോഗിനെ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിനെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതേ ജിമെയിൽ ഐ ഡിയിൽ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുപയോഗിച്ച് നമുക്ക് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എച്ച് ടി എം എൽ ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്, രണ്ടാമത്തേത് എച്ച് ടി എം എൽ മെറ്റാ ടാഗ് മെത്തേഡാണ്, മൂന്നാമത്തേത് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡാണ്, നാലാമത്തെ മെത്തേഡ് എന്നുള്ള ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂൾ വഴിയുള്ള മെത്തേഡാണ്. ഗൂഗിൾ തന്നെ തരുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഗൂഗിൾ ടാഗ് മാനേജർ ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു എച്ച് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ടാഗ് മാനേജറിനകത്തോട്ട് നമ്മുടെ വെരിഫിക്കേഷൻ്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിനകത്ത് കയറുകയോ ലോഗിൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ സെർച്ച് കൺസോളിലുള്ള വെരിഫിക്കേഷൻ സാധ്യമാണ്. ഇനി അതാണ് നാലാമത്തെ മെത്തേഡ്. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഏത് ഡൊമൈൻ നെയിം പ്രൊവൈഡർ വഴിയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഗോഡാഡി വഴിയാണെങ്കിൽ, ആ ഗോഡാഡി അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്ത് കയറി ഗൂഗിൾ തരുന്ന ഡി എൻ എസ് ഡേറ്റ റെക്കോർഡ് അതിൻ്റെ ഡി എൻ എസ് ഡേറ്റ ആഡ് ചെയ്യുന്നിടത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അഞ്ച് മെത്തേഡുകളാണ് ഒരു വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ തരുന്നത്. ഒന്ന് എച്ച് ടി എൽ ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ്, രണ്ട് മെറ്റാ ടാഗ് ആഡ് ചെയ്യുന്ന വഴിയുള്ള മെത്തേഡ്, മൂന്ന് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡ്, നാല് ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡ്, അഞ്ച് ഡി എൻ എസ് ഡേറ്റ ആഡ് ചെയ്യുന്നത് വഴി നമ്മൾ ഡൊമൈൻ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് ഡി എൻ എസ് ഡേറ്റ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ മെത്തേഡുകളൊന്നും അഡോപ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ബ്ലോഗിനെ വെരിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ സെർച്ച് കൺസോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഓട്ടോ വെരിഫൈഡ് ആയത്. അപ്പോൾ നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന മെത്തേഡുകളെ പറ്റിയാണ് ഇന്ന് ഇപ്പോൾ പഠിച്ചത്. ഇതിനു മുമ്പേ നമ്മൾ വെബ്സൈറ്റിൻ്റെ കൺട്രി സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ റിമൂവ് പ്രോപ്പർട്ടി കൊടുത്തോളൂ, തൽക്കാലം നമുക്ക് സെർച്ച് കൺസോളിനകത്ത് ഗൂഗിളിനെ വെരിഫൈ ചെയ്യുന്നില്ല. ആ മെത്തേഡുകൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത്. റിമൂവ് പ്രോപ്പർട്ടി കൊടുത്തോ, ഗൂഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിന് അയറിൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ല, വെറുതെ പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ വെബ്സൈറ്റിനെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് എങ്ങനെയാണ് ആഡ് ചെയ്യുക, ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാൻ പോണത്. ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അയറിൻ്റെ ബ്ലോഗിനകത്ത് തന്നെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ആദ്യം ഗൂഗിൾ അനലിറ്റിക്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് ഡീറ്റെയിൽസ്, ട്രാഫിക് റിസോഴ്സുകൾ, ഏതൊക്കെ രീതിയിൽ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുമോ, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയുക. വരുന്ന വിസിറ്റേഴ്സ് എത്ര സമയം സ്പെൻഡ് ചെയ്തു, ഏതൊക്കെ പേജിനകത്തോട്ട് പോയി, അവർ ഓർഗാനിക്കായിട്ടാണോ വിസിറ്റ് ചെയ്തത്, ഡയറക്റ്റായിട്ട് നമ്മളെ യു ആർ എൽ അടിച്ചാണോ നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തിയത്, ഓർഗാനിക്കായിട്ട് ഗൂഗിളിലോ യാഹുലോ ബിങ്ങിലോ ഒക്കെ സെർച്ച് ചെയ്താണോ വന്നത്, ഇനി സെർച്ച് ചെയ്ത് വന്നതെങ്കിൽ അവർ ഏത് കീവേഡ് ഉപയോഗിച്ചാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്നത്, അതുപോലെ തന്നെ അവർ സോഷ്യൽ മീഡിയ വഴിയാണോ നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് റഫറൽ ലിങ്ക് വഴിയാണോ, റഫറൽ ട്രാഫിക്കാണോ നമുക്ക് കിട്ടിയത്, അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് വഴി, ഓൺലൈൻ ആഡ് വഴിയോ, ഏതെങ്കിലും ആഡ് ക്ലിക്ക് ചെയ്താണോ യൂസർ നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തിയത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്ന റിസോഴ്സാണ് ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. ഇനി അയറിൻ ചെയ്യേണ്ടത്,
നമ്മളെ ബ്ലോഗ് ആ ബ്ലോഗറിലേക്ക് പോയിട്ട് വ്യൂ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബ്ലോഗറിനകത്തോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ വ്യൂ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വ്യൂ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ബ്ലോഗ് ഓപ്പൺ ആകും. ഈ ബ്ലോഗിൻ്റെ സെർച്ച് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഐറിൻ ഈ ബ്ലോഗിൻ്റെ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അഡ്രസ്സ് യു ആർ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. എല്ലാവരും ഇതിപ്പോൾ ഇപ്പം പറയുന്ന സ്റ്റെപ്പുകളൊന്ന് കുറിച്ച് വയ്ക്കുകയോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒപ്പം ചെയ്യുകയോ ചെയ്യുക. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടോ ടെൻഷനോ പേടിയോ ഉള്ള ആൾക്കാർ ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഐറിൻ്റെ ബ്ലോഗ് സെർച്ച് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അവരുടെ ബ്ലോഗിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പുതിയ ടാബ് എടുക്കുക, കോപ്പി ചെയ്ത് യു ആറിൽ കോപ്പി ചെയ്ത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഇതാണ്, ഐറിൻ്റെ ബ്ലോഗ് ഓപ്പൺ ആക്കി ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തു. പുതിയ ടാബ് എടുത്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് അനലിറ്റിക്സ് എന്ന് അടിക്കുക. ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് അനലിറ്റിക്സ് എന്ന് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് അനലിറ്റിക്സ് ANALYTICS ടിക്സ് ഓക്കെ അനലിറ്റിക്സ് എൻ്റർ കൊടുക്കുക. ഗൂഗിൾ അനലിറ്റിക്സ് അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് അനലിറ്റിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ലോഗിൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ നമുക്ക് മെഷർ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ മെഷർ മുകളിൽ അത് പേജ് ഫുള്ളായിട്ട് ലോഡായി വന്നിട്ടില്ല, ഏറ്റവും മുകളിലോട്ട് പോയാൽ മതി, അവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ മെനു ക്ലിക്ക് ചെയ്തേ അല്ല, പേജ് ഫുള്ളായിട്ട് ലോഡായില്ല. ഐറൻ ഒരിക്കൽ കൂടെ ആ അവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ അല്ലെങ്കിൽ സൈൻ ഇൻ ടു അനലിറ്റിക്സ് കൊടുക്കുക. സൈൻ ടു അനലിറ്റിക്സ് കൊടുക്കുക. അപ്പം ചിലപ്പം ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒരിക്കൽ കൂടെ ചോദിക്കും, ജിമെയിൽ ഐ ഡി ഏതാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്രൗസറിനകത്ത് വേറെ ജിമെയിൽ ഐ ഡികൾ രണ്ട് മൂന്ന് ജിമെയിൽ ഐ ഡി ഒക്കെ ലോഗിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാം. അല്ലാത്ത ആൾക്കാർക്ക് ഒരു ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മൾ കാണുന്ന സ്ക്രീനിൽ എത്തിയതുപോലെ നമുക്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് നമ്മളെ ബ്ലോഗിനെ ആഡ് ചെയ്യുന്ന സ്ഥലമാണ് വെൽക്കം ടു ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനകത്ത് സൈൻ ഇൻ ആയി. അവിടെ സ്റ്റാർട്ട് മെഷറിംഗ് എന്നുള്ള ഓപ്ഷൻ താഴെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കി, കുറച്ച് താഴോട്ട് വന്നേ അനലിറ്റിക്സ് പേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റാർട്ട് മെഷറിംഗ് എന്നാണോ കിടക്കണേ, എന്താ കിടക്കണേ അവിടെ? ആ ഓക്കെ, സ്റ്റാർട്ട് മെഷറിംഗിൽ ക്ലിക്ക് ചെയ്തോ. അപ്പോൾ നമ്മൾ നമ്മളെ വെബ്സൈറ്റിനകത്തേക്ക് ബ്ലോഗിനകത്തേക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് അനലിറ്റിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനലിറ്റിക്സിനകത്ത് എത്തും. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനലിറ്റിക്സിനകത്ത് സ്റ്റാർട്ട് മെഷറിംഗ് എന്നുള്ളൊരു പോർഷനിലേക്ക് എത്തും. അവിടെ അക്കൗണ്ട് നെയിം ഡീറ്റെയിൽസാണ് നമ്മൾ അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മളവിടെ എത്തിക്കുന്നത്. അക്കൗണ്ട് നെയിം എന്നുള്ളത് നമ്മുടെ ഐറിൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഐറിൻ ജോർജ് എന്ന് കൊടുത്തോളൂ. അക്കൗണ്ട് നെയിം എന്നുള്ളത് ഐറിൻ ജോർജ് എന്ന് കൊടുത്തു. എന്താണ് അക്കൗണ്ട് നെയിം? വല്ല ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ടാണോ ഇതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ അനലിറ്റിക്സിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഐറിൻ്റെ കസ്റ്റഡിയിൽ 10 വെബ്സൈറ്റുകളുണ്ടെങ്കിൽ ഐറിന് വേണമെങ്കിൽ ആ 10 വെബ്സൈറ്റുകളെയും ഒരേ ജിമെയിൽ ഐ ഡി തന്നെ അനലിറ്റിക്സിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 പ്രോജക്റ്റുകൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ 10 വെബ്സൈറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐറിന് അതിനെ തിരിച്ചറിയണം. 10-ൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ റിപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം, എത്ര വിസിറ്റ് കിട്ടിയെന്ന് അറിയണം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് നെയിം കൊടുക്കുക. അപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത അക്കൗണ്ട് നെയിം ഐറിൻ ജോർജ് എന്നാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്കും അക്കൗണ്ട് നെയിം നിങ്ങളുടെ തന്നെ പേര് കൊടുക്കുക. അക്കൗണ്ട് നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് താഴോട്ട് വരിക. അപ്പോൾ അവിടെ ഗൂഗിൾ പ്രോഡക്റ്റ് സർവീസസ് ഒക്കെ ടിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ടിക്ക് കൊടുക്കുക. അതും ടിക്ക് കൊടുക്കുക, ഗൂഗിൾ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് എന്നുള്ളിടത്ത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നെയിം കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടുക. അവിടെ പ്രോപ്പർട്ടി നെയിം ചോദിക്കുന്നുണ്ടാവും. അവിടെ ഐറിൻ ജോർജ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എന്ന് കൊടുക്കുക. ഐറിൻ ജോർജ് പ്രോപ്പർട്ടി നെയിം എന്ന് കൊടുക്കുക. എന്താണ് ഈ പ്രോപ്പർട്ടി നെയിം? അക്കൗണ്ട് നെയിം നമ്മളൊരു പ്രോജക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ നെയിം കൊടുത്തു, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ നെയിം കൊടുക്കാം. ഈ കമ്പനിക്കകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഉദാഹരണത്തിന് സോഫ്റ്റ്ലൂം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മൾ അക്കൗണ്ട് നെയിം കൊടുത്തത്. പക്ഷേ സോഫ്റ്റ്ലൂമിന് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളോ ബ്ലോഗുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വെബ്സൈറ്റിനെയും ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രാക്കിംഗ് കോഡുകൾ ഉണ്ടാവും. അപ്പം അക്കൗണ്ട് നെയിം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിനകത്ത് ഒരു ഗൂഗിൾ അക്കൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ടിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകളെ ആഡ് ചെയ്യാം ഒരു അക്കൗണ്ടിനകത്ത് തന്നെ. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിനെയോ ബ്രാൻഡിനെയോ സെലക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് നമ്മൾ അക്കൗണ്ട് നെയിം കൊടുക്കുന്നത്. ജസ്റ്റ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ സെലക്ഷൻ പർപ്പസ്. അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ ക്ലാസ്സിനകത്ത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഐറിൻ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിൻ ജോർജ് തന്നെ കൈയുയർത്തും അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും, അത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അതേപോലെ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ബ്ലോഗുകളിൽ നിന്നോ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റുകളിൽ നിന്നോ ഒരു പർട്ടിക്കുലർ സൈറ്റിനെ പ്രോജക്റ്റിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ അക്കൗണ്ട് നെയിം കൊടുക്കുക. ഇനി ആ അക്കൗണ്ട് നെയിമിനകത്ത് അഥവാ ആ ബ്രാൻഡിനകത്ത് തന്നെ
ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രോപ്പർട്ടി ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി നെയിം കൊടുക്കേണ്ടത് നിങ്ങളെ പേരും ബ്ലോഗ് സ്പോട്ട് ബ്ലോഗെന്ന് കൊടുക്കുക, അതും തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഒരു ബ്രാൻഡിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ softloom.com എന്നുള്ള ബ്രാൻഡിനകത്ത് തന്നെ softloom.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. ഇനി softloom-ൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, softloom IT എന്ന് പറയുന്ന ഇതുണ്ട്, അല്ലെങ്കിൽ softloom IT ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വേറെ വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർട്ടി നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾക്ക് വരുന്നത് റിപ്പോർട്ടിംഗ് ടൈം സോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ പ്രോപ്പർട്ടി നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ റിപ്പോർട്ടിംഗ് ടൈം സോൺ, അത് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണ് റിപ്പോർട്ടിംഗ് ടൈം സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കൺട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണോ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് ആഡ് ചെയ്യുന്നത്, ആ കൺട്രി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇപ്പോൾ ഇവിടെ UK ആണ് സെലക്ട് ആയിരിക്കുന്നത്, അത് മാറ്റിയിട്ട് ഇന്ത്യ കൊടുക്കണം. ഇനി അതിനകത്ത് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റിങ്സ്, ഈ റിപ്പോർട്ടിംഗ് ടൈം സോൺ സെറ്റിങ്സ് നമ്മൾ തെറ്റി ആഡ് ചെയ്ത് വെച്ചെന്ന്, തെറ്റി ആഡ് ചെയ്ത് പോയെന്ന് വിചാരിച്ചോ, അവിടെ റിപ്പോർട്ട് കാണിക്കുന്നത് ആ കൺട്രിയുടെ ടൈം സോൺസ് അനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഐറിൻ ഈ കൊച്ചിയിലിരുന്നുകൊണ്ട് UAE-യിലുള്ള അല്ലെങ്കിൽ US-ലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ വർക്കാണ് ചെയ്യുക. ഐറിൻ ഒരു ഫ്രീലാൻസ് വർക്ക് US-ൽ നിന്ന് കിട്ടി, അമേരിക്കയിൽ നിന്ന് കിട്ടി. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് കൊച്ചിയിലിരുന്നുകൊണ്ടാണ് ഐറിൻ ചെയ്യണത്. കൊച്ചിയിലിരുന്നുകൊണ്ട് ചെയ്യുന്ന സമയത്തും ഐറിൻ ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യുമ്പോൾ കൺട്രി ഏത് തന്നെ കൊടുക്കുന്നത് നല്ലത്, US തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അബദ്ധത്തിന് ഐറിൻ ഇതിൻ്റെ കൺട്രി സെറ്റിങ്സ് ഇന്ത്യ കൊടുത്തു പോയെന്ന് വെച്ചോ, അബദ്ധത്തിന് ഇന്ത്യ കൊടുത്തു പോയാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന വിസിറ്റ്സ് ഏത് ടൈം സോൺസ് അനുസരിച്ചാണോ അതിലായിരിക്കും റിപ്പോർട്ട് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, US-ലുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഐറിൻ ഇന്ത്യ എന്ന് കൊടുത്തുപോയി, നമ്മളെ ടൈം സോൺ നോക്കി നോക്കി, ഇന്ത്യയിൽ നമ്മളിപ്പം 10-ാം തീയതി, നവംബർ 10-ാം തീയതി ആയിട്ട് 15 മണിക്കൂർ കഴിഞ്ഞു അല്ലേ, 3.5 മണിയായി. അപ്പോൾ 15 മണിക്കൂർ കഴിഞ്ഞു. എന്നാൽ അമേരിക്കയിലുള്ള ആൾക്കാരോ, ഇപ്പോൾ 10-ാം തീയതിയിൽ എത്തിയിട്ട് വെറും 3.5 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ, അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഡേ 10-ാം തീയതി എന്നോ, ഇന്ന് രാവിലെ 6 മണിക്ക് ഒരു വെബ്സൈറ്റിലേക്ക് കിട്ടിയ വിസിറ്റ് ഇന്ത്യൻ ടൈം സോൺ അനുസരിച്ച് നവംബർ 10-നാണ് അത് വിസിറ്റായത്. പക്ഷേ US ടൈം സോൺ അനുസരിച്ചാണെങ്കിലോ, അത് ഇന്നലത്തെ ഡേറ്റിലാണ് വിസിറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം സോണിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏത് കൺട്രിയായിട്ട് അസോസിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണോ SEO ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യുന്നത്, ആ കൺട്രി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി തെറ്റി ആഡ് ചെയ്ത് പോയെന്ന് വെച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഐറിൻ US-ലുള്ള ഒരു പ്രോജക്റ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് ടൈം സോൺ സെറ്റിങ്സ് ഇന്ത്യ കൊടുത്തു. അപ്പോൾ ആ ക്ലയൻറ്റ് ഒരു ദിവസം ഐറിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിച്ചു, നമ്മളെ വെബ്സൈറ്റിലേക്ക് നവംബർ 10-ാം തീയതി എത്ര വിസിറ്റ് കിട്ടി. അപ്പോൾ ഐറിൻ പറയും, ജസ്റ്റ് ഹോൾഡ് ചെയ്തോളൂ, ഇപ്പം നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഐറിൻ ഗൂഗിൾ അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് അറിയാം, നവംബർ 10-ാം തീയതി എത്ര വിസിറ്റ് കിട്ടി. പക്ഷേ ഐറിൻ പറഞ്ഞു 150 വിസിറ്റ് കിട്ടി, 150 വിസിറ്റ്സ് 10-ാം തീയതി കിട്ടി. പക്ഷേ ക്ലയൻറ്റിൻ്റെ ഡേറ്റ അനുസരിച്ച് അവിടെ 200 രജിസ്ട്രേഷൻ നടന്നു, അല്ലെങ്കിൽ 200 സെയിൽസ് നടന്നു. അപ്പോൾ ക്ലയൻറ്റ് പറയും, 150 വിസിറ്റ് കിട്ടിയാൽ പോരല്ലോ, 200 സെയിൽസ് അന്ന് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 150 വിസിറ്റ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഡേറ്റയാണ്. അവിടെ എന്താ പറ്റിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, US-ലുള്ള നവംബർ 10 അല്ല, ഇന്ത്യയിലുള്ള നവംബർ 10. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സോറി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ത്യയിലുള്ള ടൈം സോണും US ടൈം സോണും തമ്മിൽ മണിക്കൂറുകളുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, നവംബർ 10 US-ൽ 200 വിസിറ്റ് ആ വെബ്സൈറ്റിന് കിട്ടി, 200 സെയിൽസ് നടന്നെങ്കിലും ഐറിൻ്റെ സെറ്റിങ്സ് അനുസരിച്ച് ഇന്ത്യൻ സെറ്റിങ്സ് ആണ് കിടക്കുക, ടൈം സോൺ സെറ്റിങ്സ് ആണ് കിടക്കണേ. അപ്പം ഉറപ്പായിട്ടും ഡേറ്റ തെറ്റായിട്ട് വരത്തുള്ളൂ. ഇന്ത്യൻ ടൈം സോൺസ് അനുസരിച്ച് നവംബർ 10 എന്ന് പറയുന്നത് ഇതാ ഇന്ന് 3 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കൂർ ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 3 മണിക്കൂറിനുള്ളിൽ കിട്ടിക്കുന്ന വിസിറ്റ് മാത്രമേ അമേരിക്കയുടെ ടൈം സോൺ അനുസരിച്ച് ആ എന്താ 10-ാം തീയതിയുള്ള വിസിറ്റ് ആയിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോളോ, ഇന്ന് രാവിലെ 12 മണി മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി 12 മണി മുതൽ കിട്ടിക്കുന്ന വിസിറ്റെല്ലാം ഇന്ത്യൻ ടൈം സോണിനെ സംബന്ധിച്ചോ 10-ാം തീയതിയുള്ള വിസിറ്റാണ്. അതാണ് വ്യത്യാസം. എല്ലാവർക്കും ക്ലിയർ ആയോ എന്ന് അറിയത്തില്ല. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം സോൺ അടിക്കുമ്പം സിമ്പിളായിട്ട് ഏത് കൺട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണോ ആ കൺട്രി സെലക്ട് ചെയ്യുന്നതാണ് ഉചിതം. അല്ലാത്ത മുറയ്ക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്ലയൻറ്റ് അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു എത്ര വിസിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ 150 വിസിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ കണക്കനുസരിച്ച് 200 സെയിൽസ് നടന്ന സ്ഥിതിക്ക് അവിടെ 200-ലധികം വിസിറ്റ് കിട്ടിയിട്ടുണ്ടാകണം. അപ്പം നമ്മൾ ഡേറ്റ തെറ്റായിട്ട് പറയുന്നോ
നമുക്കതിനെക്കുറിച്ച് അറിവില്ല എന്നോ നമ്മൾ കള്ളം പറയുന്നെന്നോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഗ്യാപ്പൊക്കെ വരാം. അത് വിശ്വാസ്യതയെ ബാധിക്കാം. എപ്പോഴും ഏതൊരു ബിസിനസ്സിനും വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പം റിപ്പോർട്ടിംഗ് ടൈം സോണൊക്കെ ആഡ് ചെയ്യുന്നത് വഴി തെറ്റൊക്കെ പറ്റിപ്പോകാം. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. ഇനി റിപ്പോർട്ടിംഗ് ടൈം സോണിൻ്റെ തൊട്ട് താഴെ നമുക്ക് കറൻസി ആഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ശരിക്കും കറൻസി ആഡ് ചെയ്യുക. കറൻസി ഇപ്പം ബ്രിട്ടീഷ് പൗണ്ടാണ്, GBP ആണ് കിടക്കുക. അത് മാറ്റുക, മാറ്റിയിട്ട് INR ആക്കുക. ഐറിൻ കൺട്രിയുടെ തൊട്ട് താഴെയുള്ള സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് കൺട്രി INR ആക്കി. ഐറിൻ കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹന്ന, ഓക്കെ. ഐറിൻ ഐറിൻ പ്ലീസ് സെലക്ട് ദാറ്റ്. ഓക്കെ ഓക്കെ, ആ ചേഞ്ച് ചെയ്യും. ഓക്കെ, ബ്രിട്ടീഷ് പൗണ്ട് മാറ്റിയിട്ട് അത് INR ആക്കണം. ഓക്കെ, അത് ഇവിടെ വിസിബിൾ ആയിട്ടില്ല, എന്തായാലും നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അപ്പം കറൻസി INR ആക്കി സെലക്ട് ചെയ്യുക, ഇന്ത്യൻ കറൻസി ആക്കുക. എന്നിട്ട് അവിടെ തന്നെ എന്താ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. എല്ലാവർക്കും സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ? ഐറൺ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ടോ? എൻ്റെ സ്ക്രീനിനകത്ത് ചേഞ്ച് വന്നിട്ടില്ല, അതാ പ്രശ്നം. വന്നിട്ടില്ല അല്ലേ? അത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയ എന്തോ ഒരു നെറ്റിൻ്റെ ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്രീൻ കറക്റ്റായിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഐറൺ എന്തായി, നെക്സ്റ്റ് കൊടുത്തോ? ഐറൺ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ പ്രസന്റ് കൊടുത്തേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കാണാനല്ല എല്ലാവർക്കും. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കിട്ടിക്കുന്ന ഓപ്ഷൻസ് നോക്കി നോക്കിയാൽ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. എന്താണ് നമ്മളെ ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയാണ്, ബിസിനസ് കാറ്റഗറിയാണോ, അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ഇൻഡസ്ട്രി കാറ്റഗറിയോടെ നമ്മൾ എന്ത് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, നിങ്ങളൊരു ബ്യൂട്ടി പാർലറിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ വെബ്സൈറ്റിൻ്റെ SEO ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. സെലക്ട് വേണമെന്നുള്ളത് ക്ലിക്ക് ചെയ്തേ ഐറിൻ. അപ്പോൾ അവിടെ പലതരത്തിലുള്ള കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രി കാറ്റഗറി എന്താണെന്ന് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഒരു വണ്ടികളെ പറ്റിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ആൻഡ് വെഹിക്കിൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബ്യൂട്ടി പാർലറിൻ്റെതോ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ജിമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ബുക്ക് ലിറ്ററേച്ചർ എന്നുള്ള കാറ്റഗറി ആവശ്യം അവൈലബിൾ ആണ്. ബിസിനസ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പല കാറ്റഗറീസിലുള്ള സംഗതിയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതൊരു ബ്ലോഗ് ആയതുകൊണ്ട് റഫറൻസ് എന്നുള്ള ഓപ്ഷൻ താഴെ ഉണ്ടാകും. റഫറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. താഴോട്ട് വരുമ്പോഴത്തേക്ക് റഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്താൽ മതി. ബ്ലോഗ് ആയതുകൊണ്ട് റഫറൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടാകും. അപ്പം നമ്മൾ ഏത് വെബ്സൈറ്റിനെയാണോ SEO ചെയ്യുന്നത് അല്ലെങ്കിൽ അനലിറ്റിക്സ് ആഡ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റ് ഏത് കാറ്റഗറി ബിസിനസ് കാറ്റഗറി വരുന്ന റിയൽ എസ്റ്റേറ്റ് ആണോ, ഹെൽത്ത് ആൻഡ് വെൽനസ് ആണോ, ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് ആണോ, എന്താണ് ആ ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി, ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ബ്ലോഗ് ആയതുകൊണ്ട് റഫറൻസ് എന്നുള്ള ഓപ്ഷനാണ് തൽക്കാലം ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബിസിനസ് സൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര ജോലിക്കാരുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ സ്മോൾ എന്നുള്ള 1 to 10 എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഹോസ്പിറ്റലാണ്, ഒരു 10 സ്റ്റാഫിന് താഴെ ഉള്ളെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തതുപോലെ ചൂസ് ചെയ്യാം. നമുക്ക് 11 അല്ലെങ്കിൽ 100 ആൾക്കാർ, 100 വരെ ഒരു 75 ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെയാണെന്നുണ്ടെങ്കിൽ മീഡിയം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ലാർജ് ആണ് അഥവാ 100 ഉള്ളതാണെങ്കിൽ ലാർജ്, വെരി ലാർജ് ആണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പം നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കമ്പനിയിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു എന്നുള്ള കണക്കനുസരിച്ച് നമുക്കവിടെ അത് ചൂസ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോട്ടെ. ഇതിപ്പോൾ നമ്മളെ ബ്ലോഗ് ആയതുകൊണ്ട് 1 to 10 എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി താഴെ നോക്കിയേ, അവിടെ താഴെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗപ്പെടുത്തുന്ന വഴി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ആ ലിസ്റ്റിനകത്തുള്ളത്. അതിനകത്ത് ഏറ്റവും താഴെ അതർ എന്നുള്ള ഓപ്ഷനുണ്ട്. അതും അതിൻ്റെ തൊട്ട് മുമ്പിലത്തേൻ്റെ മുമ്പത്തെ മെഷർ ആപ്പ് ഇൻസ്റ്റാൾസ് എന്ന് പറയുന്ന സംഗതിയും പോയിട്ട് ബാക്കി എല്ലാത്തിനും ടിക്ക് കൊടുത്തോളൂ. മുകളിൽ നിന്ന് ടിക്ക് കൊടുത്ത് വന്നോ, ഏറ്റവും താഴെയുള്ള അതർ ടിക്ക് ചെയ്യേണ്ട.
അതിന് മുമ്പത്തേൻ്റെ മുമ്പേ മെഷർ ആപ്പ് ഇൻസ്റ്റാൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം ടിക്ക് ചെയ്യേണ്ട, അതും അതറും ടിക്ക് ചെയ്യേണ്ട, ബാക്കിയെല്ലാം ടിക്ക് കൊടുത്തോളൂ. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം, ക്രിയേറ്റ് ക്രിയേറ്റ് സോറി ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ അനലറ്റിക്സിൻ്റെ ടേം ആൻഡ് ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റ് കാണിക്കുന്ന ഒരു സ്ഥലം എത്തുണ്ടാവും, ടേം ഓഫ് സർവീസ് എഗ്രിമെൻ്റ് എന്നുള്ള കാണിക്കുന്നുണ്ടാവും. അവിടെയും കൺട്രി സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കൺട്രിയായിട്ട് അസോസിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണോ അനലറ്റിക്സ് ആഡ് ചെയ്യുന്നത്, ആ കൺട്രി അവിടെ സെലക്ട് ചെയ്യുക. എന്താ ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേം ആൻഡ് കണ്ടീഷൻസ് ഗൂഗിൾ പല കൺട്രികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റ് ആണ് ഉണ്ടായിരുന്നത് പണ്ട്, അതൊരു 2013 ആയപ്പോഴത്തേക്ക് അവരെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കൺട്രിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റ് പ്രത്യേകം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു അല്ലെങ്കിൽ നടത്തി. എന്താ അതിനകത്തുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവർക്ക് US ജൂറിസ്ഡിക്ഷനെ അനുസരിച്ചുള്ള ഒരു ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റ് ആണ് ഉണ്ടായിരുന്നത് എല്ലാ പ്രോഡക്റ്റുകൾക്കും വേണ്ടി. അപ്പോൾ ആ പ്രോഡക്റ്റുകൾക്ക് അവരുടെ പ്രോഡക്റ്റുകൾ എന്നിപ്പോൾ ഗൂഗിൾ ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്സെൻസ് അങ്ങനെയുള്ള സംഗതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സൈനപ്പ് ചെയ്യുമ്പോഴും എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. നമ്മൾ ഐ എഗ്രി എന്ന് പറഞ്ഞ ടിക്ക് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും അവൻ അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ സകല സർവീസ് എഗ്രിമെൻ്റ് കണ്ടീഷൻസും USലുള്ള നിയമത്തിനനുസരിച്ചുള്ളതായിരുന്നു, US ജൂറിസ്ഡിക്ഷനെ അനുസരിച്ചുള്ളതായിരുന്നു. പിന്നെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ചില കമ്പനിയുമായിട്ട് ഇവർക്ക് കേസായി, കോടതിയിൽ കേസായപ്പം ഇന്ത്യയിലുള്ള കുഞ്ഞു കമ്പനികൾ പോലും ഗൂഗിളിൻ്റെ നിയമയുദ്ധത്തിൽ അല്ലെങ്കിൽ കോടതിയിൽ തോപ്പിച്ചു. ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ കമ്പനികളായിട്ടൊക്കെ ഗൂഗിളിന് കേസ് വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, അവരെഴുതിക്കുന്ന ടേം ആൻഡ് കണ്ടീഷനൊക്കെ എന്തായിരുന്നു, USലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് എവിടെ വില പോകത്തില്ല, ഇന്ത്യയിലുള്ള സുപ്രീം കോടതിയിലോ കോടതിയിലൊക്കെ വാദിക്കുമ്പോഴത്തേക്ക് അത് വില പോകത്തില്ല. ഇന്ത്യയിലുള്ള ഭരണഘടനയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. US ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചായിരുന്നു ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റൊക്കെ. അത് അവരങ്ങനെ നിലനിർത്തി പോകുന്നപ്പം ചില ചെറിയ കമ്പനികൾ, ഉദാഹരണത്തിന് ഷാദി .com പോലെയുള്ള കുഞ്ഞു കമ്പനികളുമായിട്ട് വരെ ഗൂഗിൾ തോക്കുകയുണ്ടായി. അങ്ങനെ ഇഷ്യൂസ് ഒരുപാട് വന്നപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്തു, ഓരോ കൺട്രീസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടേം ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏത് കൺട്രിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും താഴെ കിടക്കണം. ഇപ്പോൾ ഇവിടെ UK ആണ് ഡിഫോൾട്ടായിട്ട് ഐറിൻ്റെ ബ്ലോഗിനകത്ത് കാണിക്കുന്നത്. അവിടെ അത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത സമയത്തോ UK ഏതോ കൺട്രി സെറ്റിങ്സ് കിടക്കുന്നുണ്ടാണ് UK എല്ലായിടത്തും കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, UK മാറ്റിയിട്ട് ഇന്ത്യ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ ടേം ആൻഡ് കണ്ടീഷൻ എഗ്രിമെൻ്റ് അവിടെ ചേഞ്ച് ആകും. എങ്ങനെ ചേഞ്ച് ആകും, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള എഗ്രിമെൻറ്റിൻ്റെ കണ്ടൻറ്റായി മാറും. ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്താൽ മതി, IND എന്നടിക്കുമ്പോൾ തന്നെ ഇന്ത്യ കാണിക്കും, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ ഏത് കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റാണോ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യുന്നത് ആ കൺട്രിയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആ കൺട്രിയിലുള്ള അല്ലെങ്കിൽ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ക്ലയൻറ്റിനോ അല്ലെങ്കിൽ ആ കസ്റ്റമറിന് എന്തെങ്കിലും കേസോ ഗൂഗിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, ഗൂഗിളിനെതിരെ എന്തെങ്കിലും ഫയലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവർ ആ എഗ്രിമെൻറ്റാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തേക്കുന്നത്, ഇനി അവിടെ താഴെ ഐ എഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകുക, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു എഗ്രി കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാകും, അവിടെ എഗ്രി ടിക്ക് കൊടുക്കുക. ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഐ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഇന്ത്യൻ കൺട്രി സെറ്റിങ്സ് അനുസരിച്ചുള്ള അവരുടെ ടേം ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ പെർഫോമൻസ് അങ്ങനെയൊക്കെയുള്ള രണ്ടുമൂന്നെണ്ണം കാണുക, ആ ടിക്കൊക്കെ അവിടെയൊക്കെ ടിക്ക് കൊടുക്കുക. ഏതൊക്കെ രീതിയിലുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്, അതൊക്കെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പം നമ്മൾക്ക് സ്ട്രീം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെയാണ് നമ്മൾ സ്ട്രീം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അവിടെ തരുന്നുണ്ട്, വെബ്സൈറ്റിലേക്കുള്ള ഓപ്ഷൻ, ആൻഡ്രോയിഡ് ആപ്പിലേക്കുള്ള ഓപ്ഷൻ, iOS ആപ്പിലേക്കുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലോഗോ വെബ്സൈറ്റോ മാത്രമല്ല ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ വിസിറ്റും യൂസേഴ്സ് ഇൻട്രാക്ഷനും ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തിൻ്റെ ഡീറ്റെയിൽസും ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പോ അല്ലെങ്കിൽ iOS ആപ്പിൻ്റെ കൂടെ ഗൂഗിൾ അനലിറ്റിക്സ് വഴി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് വരുന്ന വിസിറ്റ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഏതാ, ബ്ലോഗിലേക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെബ്സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്, വെബ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. വെബ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് കാണിക്കുന്ന ഒരു സ്ഥലത്തെത്തും. അവിടെ ആര് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോഗിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, വെബ്സൈറ്റിൻ്റെ URL കാണിക്കുന്നിടത്ത് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം തുടക്കത്തിൽ അവിടെ ആൾറെഡി HTTPS ഉണ്ട്,
അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നതിനകത്തുള്ള HTTPSഉം എന്താ ഫുൾ കോളനും ആ സ്ലാഷുകളും റിമൂവ് ചെയ്ത് കളയുക. ആൾറെഡി അവിടെ ഉണ്ട്, അത്ര റിമൂവ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് വലത് സൈഡിൽ സ്ട്രീം നെയിം കൊടുക്കുക, അവിടെ ഐറിൻ ജോർജ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എന്ന് കൊടുക്കുക. ഐറിൻ ജോർജ് വെറുതെ ഐറിൻ ബ്ലോഗ് ഐറിൻ ജോർജ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എന്ന് കൊടുക്കുക. സ്ട്രീമിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്, അത് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രീമിന് ഒരു നെയിം കൊടുക്കണം. ഓക്കെ, നമ്മൾ സ്ട്രീം നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ക്രിയേറ്റ് സ്ട്രീം എന്നുള്ള ഓപ്ഷൻ ബട്ടൺ കിടക്കുന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്ട്രീം ക്രിയേറ്റ് ആകും. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യാനുള്ള സ്ട്രീം ജനറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രീം ട്രാക്ക് ചെയ്യാനുള്ള കോഡ് അവിടെ കിട്ടും. കുറച്ച് താഴോട്ട് വരിക, താഴോട്ട് വരുമ്പോഴത്തേക്ക് ഗ്ലോബൽ സൈറ്റ് ടാഗ് എന്ന് കാണിക്കുന്ന സ്ഥലമാണ്. ടാഗിങ് ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് താഴെ ഗ്ലോബൽ സൈറ്റ് ടാഗ് എന്ന് കിടക്കുന്നുണ്ടാവും. ഗ്ലോബൽ സൈറ്റ് ടാഗ് അതൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഗ്ലോബൽ സൈറ്റ് ടാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്കവിടെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഗ്ലോബൽ സൈറ്റ് ടാഗ് അഥവാ ട്രാക്കിംഗ് കോഡ് നമുക്ക് കിട്ടും. ആ ട്രാക്കിംഗ് കോഡിൻ്റെ റൈറ്റ് സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനകത്തേക്ക് ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണ ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിംഗ് കോഡ് കോപ്പി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നേരെ ബ്ലോഗറിലേക്ക് പോവുക. അങ്ങറ്റത്തുള്ള ടാബ് ബ്ലോഗർ. ബ്ലോഗറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ തീം സെലക്ട് ചെയ്യുക. തീം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാവൂ. കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആരോ ഉണ്ട്, കസ്റ്റമൈസ് എന്ന് പറഞ്ഞതിൻ്റെ വലത് സൈഡായിട്ട് ഒരു ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് HTML എന്നുള്ള ഓപ്ഷൻ കിട്ടും, കണ്ടോ? എഡിറ്റ് HTML എന്നുള്ള ഓപ്ഷൻ ഏറ്റവും താഴെ കിട്ടും, അവിടെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് HTML ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ബ്ലോഗ് ഒരു HTML എഡിറ്ററിനകത്ത് ഓപ്പണായി വരും. നമ്മളെ ബ്ലോഗിനകത്തുള്ള HTMLൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഒരു പോർഷൻ ഓപ്പണായി വരും. അവിടെ ഒരു നാല് ലൈനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലഞ്ച് ലൈൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെഡ് സെഷൻ ഓപ്പ് തുടങ്ങണം കാണാൻ പറ്റും, ഹെഡ് ടാഗ് കാണാൻ പറ്റും, ഹെഡ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ലൈൻ കഴിഞ്ഞിട്ട് കണ്ടോ, എയ്ത്ത് ലൈനിൽ ഒരു സ്പേസ് കിടക്കുന്നുണ്ടോ, എയ്ത്ത് ലൈൻ കണ്ടോ, അവിടെ ഒരു സ്പേസ് കിടപ്പുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സ്പേസ് കിടക്കുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ എയ്ത്ത് തന്നെ പേസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഹെഡ് സെഷനകത്ത് എവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വർക്കായിക്കോളും. അവിടെ ഒരു സ്പേസ് കിടന്നുകൊണ്ട് നമ്മൾ അവിടെ കയറ്റി ഇത് ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു എൻട്രി കൊടുക്കുക, ഒരു പ്രാവശ്യം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തേ ഐറിൻ. ആ എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. നമ്മൾ പേസ്റ്റ് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ട്രാക്കിംഗ് കോഡാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ എൻ്റർ കൊടുക്കുക. അവിടെ ഒരു സ്പേസ് ഒക്കെ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കത് വേർതിരിച്ച് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുമല്ല നമുക്ക് നെക്സ്റ്റ് ഇനി ബിങ് ഓപ്റ്റിമൈസേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ മെറ്റാ ടാഗ് ആഡ് ചെയ്യാനുണ്ട്, അതിനാണ് ആ സ്പേസ് നമ്മൾ അവിടെ കൊടുത്തത്. ഇനി വലത് സൈഡിൽ റൈറ്റ് സൈഡിൽ മുകളിൽ സേവ് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അവിടെ തന്നെ സേവ് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു, സേവ് ആയി കഴിഞ്ഞു, പ്രോസസ്സിംഗ് എന്ന് എഴുതി കാണിക്കും. അത് സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഗൂഗിൾ അനലിറ്റിക്സിനകത്തേക്ക് എത്തുക. അനലിറ്റിക്സിനകത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു ബാർ ഉണ്ടാവും, ക്ലോസ് കൊടുക്കുക. മുകളിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ സ്ട്രീമിൻ്റെ സെക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് അയർന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് അനലിറ്റിക്സിൻ്റെ ഹോം സെക്ഷനിലേക്ക് പോവുക. നമ്മൾ സ്ട്രീം ആഡ് ചെയ്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അത് ആ ആരോ ആ ക്ലോസ് ബട്ടൺ മാത്രം കൊടുത്താൽ മതിയായിരുന്നു, വേറെ എന്തെങ്കിലും ചെയ്തു ഐറിൻ. ആ ക്ലോസ് ബട്ടൺ മാത്രം കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പുതിയ ടാബ് എടുത്തിട്ട് google.com/analytics അടിച്ചേ. സ്ട്രീം ആഡായി, google.com/analytics അടിക്കുക. google.com/analytics അവിടെ ക്ലോസ് ചെയ്ത സമയത്ത് വേറെന്തോ പറ്റി. ഓക്കെ, ഒരിക്കൽ കൂടെ ആ അനലിറ്റിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് സൈൻ ഇൻ കൊടുത്തേ, സൈൻ ഇൻ ടു അനലിറ്റിക്സ് കൊടുത്തേ. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്ത് നമ്മളെ പ്രോപ്പർട്ടിയുടെ സെക്ഷനിലെത്തി. അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ റിയൽ ടൈം എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അനലിറ്റിക്സ് എന്ന് എഴുതിക്കുന്നതിൻ്റെ കോർണറിൽ അനലിറ്റിക്സ് എന്ന് എഴുതിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്രാഫ് ഉണ്ടാകും, അതിൻ്റെ തൊട്ടടുത്ത് റിയൽ ടൈം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. റിയൽ ടൈമിൻ്റെ ഒരു പ്രത്യേകത,
ആ റിയൽ ടൈമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ, റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്തോ, റിയൽ ടൈമിൽ എഴുതിക്കുന്നത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ, റിയൽ ടൈം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള വിസിറ്റ് ഡീറ്റെയിൽസ് റിയൽ ടൈമായിട്ട് അറിയാൻ പറ്റുന്ന സ്ഥലമാണ്. തൽക്കാലം അവിടെ വെബ്സൈറ്റിനകത്ത് കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിൽ 0 വിസിറ്റ്സാണ് കാണിക്കുന്നത്. ആയിരൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരൻ്റെ ബ്ലോഗിലേക്ക് പോകണം, ബ്ലോഗിലേക്ക് പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്യണം. ആയിരൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് രണ്ടാം ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ടാബ്, അതല്ല അത് ബ്ലോഗറാണ്, തൊട്ടടുത്ത ടാബ്, തൊട്ടടുത്ത ടാബ്. ഓക്കെ, അവിടെ ഒന്ന് റീലോഡ് ചെയ്തിട്ട് ആ യു ആറിൽ കോപ്പി ചെയ്ത് ആ ഒന്ന് റീലോഡ് ചെയ്യുക, എന്നിട്ട് യു ആറിൽ കോപ്പി ചെയ്യുക, യു ആറിൽ കോപ്പി ചെയ്യുക, റീലോഡ് ചെയ്തിട്ട് യു ആറിൽ കോപ്പി ചെയ്തിട്ട് നമ്മളെ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ചാറ്റിനകത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പേര് അതിനെ ഓപ്പൺ ആക്കുക, ചാറ്റിനകത്ത് ഒന്ന് ഇട്ടേ, ചാറ്റിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ചാറ്റിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ആയിരൻ ഗൂഗിൾ അനലിറ്റിക്സിനകത്തോട്ട് പോവാം. അപ്പം നമ്മൾ ഇപ്പം ഞാനൊക്കെ ഇവിടെ ഓപ്പൺ ആക്കാം, കുറച്ച് പേര് ഇതിനകത്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഓക്കെ. ഇനി ഐറൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗൂഗിൾ അനലിറ്റിക്സിനകത്തോട്ട് വയ്ക്കും, നമ്മളൊക്കെ ഇവിടെ ഓപ്പൺ ആക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഐറിൻ ഐറിൻ്റെ ഗൂഗിൾ അനലിറ്റിക്സിനകത്തോട്ട്, ഇപ്പോൾ അവിടെ 0 വിസിറ്റാണ് കാണിക്കുന്നത്, ലാസ്റ്റ് 30 മിനിറ്റ്സിനുള്ളിൽ 0 വിസിറ്റ്സാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണ ഞാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഐറിൻ്റെ ബ്ലോഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വിസിറ്റ്സിൻ്റെ എണ്ണം മാറുന്ന കാണാൻ പറ്റും, ഹോൾഡ് ചെയ്തോ, വെയിറ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ റിയൽ ടൈം വിസിറ്റാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, റിയൽ ടൈം ട്രാക്കിങ്ങാണ് നടത്തി. അപ്പോൾ കണ്ടോ 3 വിസിറ്റായി, ഇപ്പോൾ 4 വിസിറ്റായി, ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത് നമുക്ക് ആ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, കൊച്ചി ലൊക്കേഷനിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ 3-4 പേര് വന്നിട്ടുണ്ട്, ഓരോരോ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനി കൊച്ചി അല്ലാതെ വേറെ ഗൾഫ് മേഖലയിൽ നിന്ന് ആരോ ഉണ്ട് ഒരാൾ, കണ്ടോ 7 പേര് വിസിറ്റ് ചെയ്തു. അതായത് ഇപ്പം നമ്മൾ ആ ചാറ്റിനകത്ത് ഇട്ട ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് 7 പേര് ഓളം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മളെ ട്രാക്കിംഗ് കോഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ ആഡ് ചെയ്ത ട്രാക്കിംഗ് കോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത് റിയൽ ടൈം വിസിറ്റാണ്. ഇനി ഐറിൻ്റെ ബ്ലോഗിനകത്ത് നാളെ മുതൽ ഇന്നിപ്പോൾ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്തല്ലേ ഉള്ളൂ, ഇന്ന് മുതൽ കിട്ടുന്ന വിസിറ്റ്സ് ഐറിന് അതിൻ്റെ റിപ്പോർട്ടിനകത്തു നിന്ന് കാണാൻ പറ്റും, എത്ര വിസിറ്റ് വന്നു, എവിടെ നിന്നൊക്കെയാണ് വിസിറ്റ് വന്നത്. ഇപ്പം 9 വിസിറ്റ്സ് റിയൽ ടൈമിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് വെക്കേണ്ട 13 ആൾക്കാരോ ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ എവിടെ നിന്നൊക്കെയാണ് അവർ വിസിറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഗൾഫ് മേഖല ആ ഭാഗത്തു നിന്ന് ആരെങ്കിലും ആരൊക്കെ ഉള്ളതെന്നൊന്ന് പറയാമോ, ആരൊക്കെ ഉള്ളത്? കണ്ടോ ഗൾഫിൽ നിന്ന് വിസിറ്റ് കിട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, കുറേ വിസിറ്റ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കിട്ടിക്കുന്നത്, കൊച്ചിയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ചില വിസിറ്റ്സ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കണ്ടോ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് എത്ര ശതമാനമുണ്ട്, ടാബ്ലറ്റിൽ നിന്ന് എത്ര ശതമാനമുണ്ട്, ഡെസ്ക്ടോപ്പിൽ നിന്ന് എത്ര ശതമാനമുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കണ്ടോ 18 വന്നിട്ടുണ്ട്, അതിൽ 57% വിസിറ്റും ഡെസ്ക്ടോപ്പിൽ നിന്നാണ്, അഥവാ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് അതിനകത്ത് വരും. ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുമ്പം ഇവിടെ പറഞ്ഞിരുന്നാൽ പോലും ആരും അനങ്ങത്തില്ല. അപ്പം എത്ര പേരോളം, എത്ര ശതമാനത്തോളം ആൾക്കാർ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. കണ്ടോ 19 ആൾക്കാരിപ്പം ഐറിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഐറിൻ കേൾക്കുന്നുണ്ടോ? നമ്മളെ ഐറിൻ്റെ ബ്ലോഗിനകത്ത് ഇപ്പം നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്തിട്ട് റിയൽ ടൈമിൽ എത്ര വിസിറ്റേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ അക്വിസിഷൻ പോലുള്ള സംഗതികളിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് സോഴ്സ് അറിയാൻ പറ്റും, ചാനൽസ് അറിയാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന വിസിറ്റ് ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാൻ പറ്റും, ഏതൊക്കെ സോഴ്സ് വഴിയാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്താണോ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഐറിൻ്റെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് അടിച്ചാണോ, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആൾക്കാർ എന്താ സോഷ്യൽ മീഡിയ വഴി ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്തിട്ട് വന്നതാണോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സ് കൂടിയാണ് ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പം നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സാണ് പഠിച്ചത്. നമുക്ക് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റിയും ഗൂഗിൾ അനലിറ്റിക്സിനെ പറ്റിയും സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകളും ഗൂഗിൾ അനലിറ്റിക്സും പഠിക്കാനാണ് വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകൾ പഠിച്ചു, കൺട്രി സെറ്റിങ്സ് ആഡ് ചെയ്യുന്നത് പഠിച്ചു, അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ആഡ് ചെയ്യണതും നമ്മളിപ്പോൾ പഠിച്ചു. അപ്പം ഇനി നമുക്ക് അറ്റൻഡൻസ് എന്നുള്ള സെഷനിലേക്ക് തിരിയാം. അറ്റൻഡൻസ് സെക്ഷനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് എടുത്തിട്ട് ആരും പോവരുത് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന് നിങ്ങളുടെ ഒരു സഹായം കൂടെ വേണ്ടി വരും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് എടുത്തിട്ട് അനലിറ്റിക്സ് ആഡ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഗൈഡ്ലൈൻസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഞാനൊരു ഒരു പുതിയ ചാനലിൽ ഒരു
ദ പൂവിൻ്റെ ഒരു വീഡിയോ. അപ്പം നീ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ടെസ്റ്റ് നടത്തിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരീക്ഷണം നടത്തിയതിനകത്ത് അതൊരു വേറെ ഒരു ചാനലായതുകൊണ്ട്, വേറൊരു സുഹൃത്തിൻ്റെ ചാനലായതുകൊണ്ട് അതിനകത്തുള്ള കുറേ ഡീറ്റെയിൽസ് സംഗതികളൊന്നും നമുക്ക് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കുറേ ഡേറ്റയൊന്നും നമുക്ക് കിട്ടാൻ പറ്റിയില്ല, കാരണം അതിനകത്ത് പരിമിതികളുണ്ട്. പുള്ളിയുടെ അക്കൗണ്ടിനകത്താണ് അത് മെയിൻ ചെയ്യുന്നത്, എന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണത് ഒരു 2-3 മിനിറ്റുള്ള ഒരു ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു നല്ല പൂവിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കണത്. അത് ഒത്തിരി ശ്രമകരമായിട്ട് എടുത്തേക്കണത്, ടൈം ലാപ്സ് വീഡിയോ ആണ്, കുറച്ച് പണിയിട്ട് എടുത്തേക്കണതാണ്. അതിനകത്ത് നല്ല ഒരു പാട്ട് പാടുന്ന ആളിനെ സംഘടിപ്പിച്ച് അയാളെ കൊണ്ട് പാട്ട് പാടിച്ച് അതൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ചാനലിൻ്റെ URL ഞാൻ ഇട്ട് തരാം. അതിനകത്തേക്ക് ഞാനൊരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് പബ്ലിഷ് ആകാൻ വേണ്ടി ഒരു വീഡിയോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനെ ഞാനിപ്പോൾ ചാനലിൻ്റെ URL അയച്ചുതരാം, അല്ലെങ്കിൽ ആ വീഡിയോയുടെ URL അയച്ചു തരണമെങ്കിൽ അയച്ചുതരാം. അത് 4:30 വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ ഇപ്പോൾ ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് എന്താ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോയുടെ ഒരു ഇത് കൊടുക്കുക. എന്താ കൊടുക്കുക, നമുക്കവിടെ ഒരു റിമൈൻഡർ പോലെ കൊടുത്തിട്ട് ഒരു ടെസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ 2-3 ടെസ്റ്റുകൾ ഇത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ ടെസ്റ്റ് പൂർണ്ണമായിട്ടും ഒന്നും ഡേറ്റ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല, നമ്മളെ കൺട്രോൾ അല്ലാത്ത ഒരു സംഗതിയായിപ്പോയി. ഓക്കെ, ഞാനിപ്പം ഞാൻ ചാറ്റിനകത്തേക്ക് ഒരു ലിങ്ക് ഇടുന്നുണ്ട്, അതൊരു വീഡിയോയുടെ ലിങ്കാണ്. ആ ആ വീഡിയോയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഇനി അത് പബ്ലിഷ് ചെയ്യാൻ ഇനി സമയമെടുക്കും. ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇടാം, ചാനലിൻ്റെ ലിങ്ക് കൂടെ ഇടാം. ഈ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാനലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു ഫ്ലവർ പൂ വിരിയുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. ഇന്ന് ഇനിയിപ്പം 4:30 അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഇനി 25 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനൽ URL, ഇപ്പം ഞാൻ അയച്ച ചാനൽ URL ഓപ്പൺ ആക്കിയിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് സെറ്റ് റിമൈൻഡർ കൊടുത്ത് വയ്ക്കുക ഒന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 4:30 ആകുമ്പോൾ നിങ്ങളത് ആ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇത് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തേക്കുന്നു. 4:30 ഒന്ന് ഒന്ന് ഫുൾ വാച്ച് ചെയ്യുകയും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുകയും ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ കമൻറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ചൊന്നും ആരും കമൻറ്റൊന്നും ചെയ്തില്ല, പറ്റാതിരുന്നുകൊണ്ടാണോ പേടിയായിരുന്നുകൊണ്ടാണോന്നും അറിയത്തില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടോ അതോ എല്ലാവരും പോയോ? നമുക്ക് അറ്റൻഡൻസിലേക്ക് പോവാം. ഇതിൽ നിങ്ങളൊന്ന് ചെയ്യണം, ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന ചാനൽ URL ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തൊരു വീഡിയോ, നല്ല വീഡിയോ ആണ് കേട്ടോ, നല്ല പാട്ടാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് ഹിന്ദി പാട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകം എന്താ ഒരാളിനെ കൊണ്ട് പറഞ്ഞ് അത് കുറച്ച് മെനക്കെട്ടിട്ടുണ്ട്, അയാൾ പാടി വാട്സപ്പിൽ അയച്ചു തന്ന പാട്ടിനെ ഞാൻ പിന്നെ ഒരു ന്യൂണ്ടോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്തിട്ട് അതിനകത്ത് കുറച്ച് ഇതൊക്കെ ആഡ് ചെയ്ത്, ആദ്യം ഞാൻ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ഇട്ടായിരുന്നു, പക്ഷേ മ്യൂസിക് ആഡ് ചെയ്തിട്ട വെർഷൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നു, കാരണം നമുക്ക് പാട്ട് ഇടാൻ പറ്റത്തില്ല, വേറെ ആൾക്കാരുടെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ പാടിച്ച ഇട്ടത്, പക്ഷെ പാടിച്ചത് അങ്ങനെ തന്നെ എഫക്ട്സ് ആഡ് ചെയ്ത് ഇട്ടാൽ മതിയായിരുന്നു. പാടിയ പാട്ടിൻ്റെ കൂടെ മ്യൂസിക് കൂടെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കരോക്കെ മിക്സ് ചെയ്തപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അത് പബ്ലിഷ് കൊടുത്തില്ല, അല്ലാതെ തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു. അപ്പോൾ നമ്മളത് തൽക്കാലം പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചാനലിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എന്താ ഹിന്ദി പാട്ടാണ്, പഴയ ഒരു ഹിന്ദി പാട്ട് രണ്ടാമത് വീണ്ടും എന്താ ആൾക്കാർ പാടിയിട്ട് അത് നല്ല ഹിറ്റായ ഒരു പാട്ടാണത്. ഞാൻ ഒരാളിനെ കൊണ്ട് പാടിച്ചിട്ട് സൗണ്ട് എഫക്ട്സൊക്കെ കൊടുത്ത് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം വീഡിയോയും കൊള്ളാം, കുഴപ്പമില്ല, ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് വീഡിയോ പ്ലേ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കുറച്ച് കമൻറ്റ് എന്തെങ്കിലും ഒന്ന് രണ്ട് കമൻസ് ഒക്കെ ഇടുക. പാട്ടൊക്കെ ഇഷ്ടമാകും, നല്ല പാട്ടൊക്കെയാണ്. പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി മ്യൂസിക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, മ്യൂസിക് ഇട്ടപ്പോഴത്തേക്ക് അത് കോപ്പറേറ്റ് വന്നു. അപ്പോൾ നമുക്ക് നേരെ അറ്റൻഡൻസിലേക്ക് പോകാം.